പതിനൊന്നാം വാർഡിലെ വിജയ സ്ഥാനാർത്ഥി നമ്മളൊപ്പമുണ്ട്, ശ്രീജിന ശ്രീജിന നമ്മളൊപ്പമുണ്ട്, പാണ്ഡ്യാട്ടുകുടിയിൽ നമ്മളൊപ്പമുണ്ട്. എങ്ങനെ വിജയത്തെ? അവിടെ യു ഡി എഫ് വാർഡായിരുന്നു. കേളുവട്ടൻ്റെ നല്ല പ്രവർത്തനത്തിന് ജനങ്ങൾ കൊടുത്ത അംഗീകാരം തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ആശാവർക്കർ എന്ന നിലയിൽ ഞാൻ എല്ലാവരുടെയും മനസ്സ് അറിയാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ളത് വളരെയധികം പറയാനുണ്ട്. പക്ഷേ ഞാൻ ചുരുക്കി പറയാം. എനിക്ക് ശ്രീജന ജയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അന്തസ്സിൻ്റെ പ്രശ്നമായിരുന്നു. ശ്രീ ശ്രീ കെ നാണോട്ടൻ എൻ്റെ എം എൽ എ ആണ്. അദ്ദേഹം കൊടുത്ത വികസന ഫണ്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും കഴിഞ്ഞ കൗൺസിലിൽ ലതിക പരിപൂർണമായിട്ട് ചെയ്തിട്ടില്ല. ആ വർക്കുകളൊക്കെ ഞാനാണ് പൂർത്തിയാക്കിയത്. നാണോട്ടൻ തന്ന 10 ലക്ഷം, ഇപ്പോൾ തന്ന 10 ലക്ഷം രൂപയും അത് പരിപൂർണമായിട്ട് ഞാൻ അക്ഷരാപ്രതി പാലിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നാണോട്ടനെ കൊണ്ട് തന്നെ നിർവഹിക്കുകയും ചെയ്തു. ഇതൊന്നും ലതിക ജയിച്ച കാലത്ത് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ പൂർത്തിയാക്കിയത് എൻ്റെ കഴിവ് കൊണ്ടുവരാൻ. ആ കഴിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാണുവട്ടൻ എല്ലാ വീടുകളിലും നിരന്തരമായി കയറിയിരുന്നു. ആ വീടുകളൊക്കെ ഞാൻ കയറി അത് ബോധ്യപ്പെടുത്തി ഈ മേൽപ്പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ വാചകം തന്നെ എല്ലാ വീടുകളിലും കയറി പറഞ്ഞുകൊണ്ട് പരിപൂർണമായിട്ടും ജയിക്കുവാൻ സാധിച്ചു. എൻ്റെ വോട്ട് 127 വോട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ജയിച്ച പിന്നെ സ്ഥാനാർത്ഥി ശ്രീജന പാണ്ഡ്യാട്ടുകുനിയിൽ ഒരു ആശാവർക്കറാണ്. ആശാവർക്കർ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ആശാവർക്കർ നിയമനം നടത്തിയത്. അതിനുവേണ്ടി അഹോരാത്രം ഞാൻ മെനക്കേട്ട് പ്രവർത്തിക്കുകയും അവളെ ആശാവർക്കറാക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള പ്രവർത്തനം വാർഡിൻ്റെ മുക്കിലും മൂലയിലും പരിപൂർണമായിട്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് വടകര നഗരസഭയിലേക്കാട്ടം കൂടുതലായി, നഗരസഭയിലുള്ള ആശാവർക്കർക്കാട്ടം കൂടുതലായി എല്ലാ പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അതിനൊരു അംഗീകാരമാണ് ഈ നേടിയത്. വടകര മുനിസിപ്പാലിറ്റിയിൽ അടുത്ത ഒരു അട്ടിമറി വിജയം നടന്നിരിക്കുന്നത് 14-ാം വാർഡായ അക്ലോത്ത് നടയിലാണ്. അക്ലോത്ത് നടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 11 വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ ഇവിടെ അക്ലോത്ത് നടയിൽ വിജയിച്ചിരിക്കുന്നത്. 377 വോട്ടുകളായിരുന്നു നേടിയത്. ഇതിൽ 11 വോട്ടിൻ്റെ ലീഡുമുണ്ട്. ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു? എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാ വോട്ടർമാരും എൻ്റെ കൂടെ തന്നെ നിന്നു. പിന്നെ എല്ലാവരും എന്നെ ജയിപ്പിച്ചു. എല്ലാ LDFഉം UDFഉം എല്ലാവരുടെ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ജയിക്കാൻ കാരണം. എല്ലാ നാട്ടുകാരും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടാണ് ഞാൻ വിജയിച്ചത്. 14-ാം വാർഡിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി നിഷയാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. 11 വോട്ടിൻ്റെ ലീഡ് നേടിക്കൊണ്ടാണ് ബി ജെ പി ഇവിടെ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. വടകര മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ വാർഡ് 34 വിജയിച്ച രജനി പി നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിജയിച്ചത്? 2-ാം തവണയാണ് ഞാനിപ്പോൾ മത്സരിച്ചത്. അതിനേക്കാട്ട് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഞാനിപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം എൻ്റെ ഒപ്പം തന്നെയുണ്ട്. എൻ്റെ വാർഡിലുള്ള എല്ലാ ജനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാ കടപ്പാടുകളും ഇനിയും അവർക്കുണ്ടായിരിക്കുന്നതാണെന്ന്. ഇനി എന്തെങ്കിലും പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും കുറച്ചും കൂടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതും കൂടെ ഞാൻ ഈ 5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുന്നതായിരിക്കും. ഞാൻ ജനങ്ങളോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാവും. വളരെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 300 ചില്ലാണ് വോട്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ 527 ഭൂരിപക്ഷം ജനങ്ങൾ രജനിയെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. എല്ലാ വോട്ടർമാർക്കും കക്ഷിഭേദമന്യേ രാഷ്ട്രീയഭേദമന്യേ എല്ലാ വോട്ടർമാർ വോട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 19-ാം വാർഡ് നഗരസഭയിലെ 19-ാം വാർഡിലെ റിസൾട്ട് വന്നിരിക്കുന്നു. ഇവിടെ LDF സ്ഥാനാർത്ഥി പ്രജിത 98 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഇവിടെ ഇതൊരു അട്ടിമറി വിജയം, അതായത് നേരത്തെ തന്നെ LDFന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ കൂടി ഇവിടെ ബാക്കിയുള്ള എല്ലാ മുന്നണികളും ഒരുമിച്ച് നിന്ന് മത്സരിച്ച ഒരു വാർഡ്, അതായത് മുനിസിപ്പാലിറ്റി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർഡായിരുന്നു ഇത്. ഈ ഒരു വാർഡിൽ നിന്നും വിജയിച്ച പ്രജിത നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? അവിടെ RMB UDF ലീഗ് അതുപോലെ കോൺഗ്രസ് BJP കൂട്ടുമുന്നണി അവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ 19-ാം വാർഡിലെ ജനങ്ങൾ നൽകിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ വിജയം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അവിടെയുള്ള ജനങ്ങൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്രചരണങ്ങൾ നടത്തി ഈ RMBയുടെ വീടാക്രമിച്ചു എന്നും സ്ഥാനാർത്ഥിയുടെ വീടാക്രമിച്ചു എന്നും ഇല്ലാത്ത പല പ്രചരണങ്ങളും നടത്തിയതിനുള്ള ജനങ്ങളുടെ ഒരു തിരിച്ചടി തന്നെയാണ് ഈ വിജയം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം
കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാളും എന്തെങ്കിലും കുറയും എന്നുള്ളതാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും അവിടെയുള്ള ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ ഭൂരിപക്ഷം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞു അല്ലേ, ഇപ്പൊ ഇനി ജനങ്ങളോടൊപ്പമാണ്. തീർച്ചയായും അവിടെയുള്ള ജനങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളിലും വാർഡിന്റെ സമഗ്രമായ വികസനത്തിനും ഒപ്പം നഗരസഭയുടെ സമഗ്രമായ വികസനത്തിനും കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സമയത്ത് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റി 18-ാം വാർഡ് സിദ്ധാശ്രമം ആ ഒരു ഭാഗത്തെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ടി വി ഹരിദാസൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി വി ഹരിദാസൻ 589 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം നേടിയത് 848 വോട്ടാണ്. നേരത്തെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് പഴയ രീതിയിലുള്ള പ്രചരണ രീതികളും മറ്റും, കോളാമ്പി ഉപയോഗിച്ച് സൈക്കിൾ വണ്ടിയൊക്കെയാണ് ഇവർ പ്രചരണം നടത്തിയത്. അത് തന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു. ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു? ഇതൊരു ഗംഭീര വിജയം തന്നെയാണ്. വോട്ടർമാർക്ക് ആദ്യമായി നന്ദി പറയുകയാണ്. കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതുപോലെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ വടകര മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ തന്നെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത്. ഒരു വടകര മുനിസിപ്പാലിറ്റിയിൽ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഷീ ലോഡ്ജ്, പകൽ വീട്, അതുപോലെ ഈ പുതുതായി മറ്റേ പുതിയാപ്പിൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് മാറ്റി ഒരു പൂന്തോട്ടമാക്കി മാറ്റി, ഇങ്ങനെയുള്ളൊക്കെ വിജയത്തിൻ്റെ ഇങ്ങനെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമാണ് വടകര 18-ാം വാർഡിൽ എനിക്ക് നല്ലൊരു ഭൂരിപക്ഷം നേടാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ വോട്ടർമാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. വടകര പണിക്കോട്ടി 33-ാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണനാണ്. അദ്ദേഹം നേടിയിരിക്കുന്ന വോട്ടുകൾ 835. അതായത് 572 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ നിന്നും ജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി 308 ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ അത് 572 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാലകൃഷ്ണൻ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? ഈ വിജയത്തെ ഈ 4 വർഷക്കാലം എൽ ഡി എഫ് ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ ആണ് ഈ വിജയത്തിന് ആധാരം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ഒരു 572 ഭൂരിപക്ഷം ലീഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു റിസൾട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അതെ അതെ. ജനങ്ങളോട് പറയാനുള്ളത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നേട്ടത്തിലുപരി വരുന്ന 6 മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരികയാണ്, സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തന്നെ മുൻതൂക്കമുണ്ടായിക്കൊണ്ട് എൽ ഡി എഫിൻ്റെ ഭരണം പോകണം. എന്നാൽ മാത്രമാണ് താഴെത്തട്ടിലേക്ക് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനാവും. അതുകൊണ്ട് തന്നെ ഇത് ഒരു ജനപക്ഷ വികസനത്തിൻ്റെ വോട്ടാണ്. അത് തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് അർഹതപ്പെട്ട വോട്ടാണ്. ഇവിടെ വടകര നഗരസഭയിൽ 15-ാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് രാജിതയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രാജിത. 379 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. നേരത്തെ 96 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. അവിടെയാണ് 379 ഭൂരിപക്ഷം എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? നല്ലതുപോലെ കാണുന്നു. 5 വർഷക്കാലത്തെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ്. അഞ്ച് വർഷക്കാലത്തെ നല്ലൊരു ഭൂരിപക്ഷമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. പിന്നെ ബി ജെ പിയുടെ കള്ളപ്രചാരണവും അതുകൊണ്ട് തന്നെ നല്ലൊരു വോട്ടാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ എൽ ഡി എഫിൻ്റെ നല്ലൊരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത്രയും വോട്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത്. ഇപ്പോൾ നെല്ലാടത്ത് വാർഡ്, അതായത് 32-ാം വാർഡിലെ ഫലം വന്നപ്പോൾ കെ എം ഹരിദാസൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഹരിദാസൻ  547 വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു. 200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? ഇടതുപക്ഷ ജനാധിപത്യ മുൻ സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷം ഞാൻ ആ ഉത്തരവാദിത്വം വളരെ കാര്യക്ഷമത കൂടി നടപ്പിലാക്കും. എനിക്ക് മുന്നിലുള്ള കൗൺസിലർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയം എന്ന് ഞാൻ വിലയിരുത്തുന്നു. യു ഡി എഫിൻ്റെ കള്ളപ്രചരണം, നല്ല രീതിയിലുള്ള യു ഡി എഫിൻ്റെ കള്ളപ്രചരണം അതിജീവിച്ചാണ് എൻ്റെ ഇത്രയും വലിയ വിജയം കരസ്ഥമാക്കിയത്. എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഇതാണ്. ഞാൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ പൊതുവിൽ എല്ലാവരും നല്ലൊരു അംഗീകാരം നേടിയുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ അടുത്ത്. വടകര മുനിസിപ്പാലിറ്റി 13-ാം വാർഡിൽ നിന്നും, അതായത് മാക്കൂൽ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീജയാണ്. 210 വോട്ടുകൾക്കാണ് ഇവിടെ ശ്രീജ വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിജയിച്ച് ഇപ്പോൾ റിസൾട്ട് വന്നതേ ഉള്ളൂ അല്ലേ? എന്ത് തോന്നുന്നു? വളരെയേറെ സന്തോഷമുണ്ട്. വാർഡിലുള്ള മുഴുവൻ വോട്ടർമാർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു ആദ്യം തന്നെ. പിന്നെ നേരത്തെ നിന്ന കൗൺസിലറെ നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ല ഭൂരിപക്ഷം ലഭിക്കാൻ സാധിച്ചത്.
നല്ല ഒരു വികസന പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് നല്ലൊരു ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതെ അതെ അതെ. പിന്നെ സർക്കാരിൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നല്ല ഒരു ആവേശം ഉണർന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പിന്നെ എന്താ പറയേണ്ട ഒരു ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇനി ഇതിനെ തുടർച്ചയായിട്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പ് വരുന്നു. വടകര നഗരസഭയിലെ ഏറ്റവും വലിയ വാർഡാണ് ഈ 12-ാം വാർഡ്. അതിൽ 1600 ചില്ലാൻ വരുന്ന വോട്ടർമാരുണ്ട്. അതുപോലെ തന്നെ 400 ചില്ലാൻ വരുന്ന വീടുകളുണ്ട്. അത്രയും വലിയ വാർഡിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി, അതിൽ നിലവിലുള്ള കഴിഞ്ഞ മുൻ കൗൺസിലർമാർ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായി മാത്രമേ ഇതിനെ കാണാൻ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനെ ശരിക്കൊരു കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ജനങ്ങളിൽ നിന്ന് വരുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു തെളിവാണ് ഈ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ 123 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഉപരിയായി 161 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതായത് 38 വോട്ട് കൂടുതലായി ലഭിക്കുന്നൊരവസ്ഥ സംസ്ഥാന സർക്കാരിനെ പൊതുജനങ്ങൾ പൊതുസമൂഹം അംഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതായിട്ടാണ് കണക്കാക്കുന്നത്. വടകര മുനിസിപ്പാലിറ്റി 16-ാം വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായ റീഷ്ബയാണ്. 495 വോട്ടുകളാണ് റീഷ്ബ നേടിയത്. ഇതിൽ 262 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കല്ലുനിര ഉൾപ്പെടുന്ന ആ ഒരു വാർഡാണ് 16-ാം വാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിജയിച്ച് റിസൾട്ട് രജിസ്റ്റർ വന്നതേ ഉള്ളൂ അല്ലേ? എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം. പിന്നെ ജനങ്ങളുടെ വിശ്വാസമാണ് LDF സർക്കാരിനുള്ള, അത് നമ്മൾ നിലനിർത്തി പോകുന്നുണ്ട്. ശരി. ജനങ്ങളോടൊപ്പം, അതായത് പ്രധാനമായിട്ടും എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ആ ഒരു വാർഡിൽ അത്യാവശ്യം എന്ന് തോന്നുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയും അത്രയും ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു വിശ്വാസം. വടകര മുനിസിപ്പാലിറ്റി 17-ാം വാർഡ്, അതായത് കുറുമ്പയിൽ ഭാഗത്ത് നിന്നും ജയിച്ചിരിക്കുന്നത് LDF സ്ഥാനാർത്ഥി വനജയാണ്. അതായത് LJD സ്ഥാനാർത്ഥിയായാണ് വനജ മത്സരിച്ചത്. നേരത്തെ കഴിഞ്ഞ തവണത്തെ കൗൺസിലർ കൂടിയാണ്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചതെങ്കിൽ ഇപ്രാവശ്യം LJD LDF പക്ഷത്ത് വന്നതോടുകൂടി LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ലീഡ് 4, അതായത് 4 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വനജ ഈ ഒരു 17-ാം വാർഡിൽ നിന്നും ജയിച്ചതെങ്കിൽ ഇത്തവണ 5 വോട്ട്, അതായത് 1 വോട്ട് കൂടുതൽ നേടിക്കൊണ്ടാണ് വനജ ഇത്തവണ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 543 വോട്ടുകളാണ് നേടിയത്. എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? അത് ഭയങ്കര ടൈറ്റ് മത്സരമായിരുന്നു. ലീഗിന് ഭൂരിപക്ഷം കൂടുതലുള്ള വാർഡാണ്. ലീഗിൻ്റെ കൂടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എല്ലാം കൂടിയുണ്ട്. വോട്ട് കൂടുതലാണ്. ജനങ്ങളാണ് എന്നെ വിജയിപ്പിച്ചത്. എൻ്റെ വികസനവും കാര്യങ്ങളും LDF സർക്കാരിൻ്റെ നേട്ടങ്ങളും എല്ലാം ഇതിൽ പങ്കുചേരും. മുന്നണി മാറ്റത്തെ പറ്റി, മുന്നണി UDFൽ നമുക്ക് പല കാര്യങ്ങളും റെഡിയായി അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത്. അപ്പം LDFലാണ് നമ്മൾ ആദ്യം, നമ്മൾ LDF ആണ് അന്നേരം UDFലേക്ക് മാറി. UDFൽ ഭരണ ഇതും എല്ലാം കൂടെ ഞങ്ങൾക്ക് പാർട്ടിപരമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത്. എങ്ങനെ എവിടെ മാറിയാലും ആരും അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ തന്നെയാണ് പ്രവർത്തിച്ച്. ഒരു അതെ, ഒരു രാഷ്ട്രീയം നോക്കലില്ല, എല്ലാം കൂടെയാണ് പ്രവർത്തിച്ച്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ LDF സർക്കാർ പിണറായി വിജയൻ സാറിൻ്റെ വികസനം എല്ലാ വാർഡുകളിലും എല്ലാ തരത്തിലും, റേഷൻ ആയിക്കോട്ടെ, ഈ കൊറോണ കാലത്ത്, പ്രളയകാലത്ത് എല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. നമ്മളെ ലീഡുള്ള വാർഡേ അല്ല അത്. വടകര മുനിസിപ്പാലിറ്റി 39-ാം വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായ ഷംനയാണ്. കയ്യിൽ ആ ഒരു ഭാഗത്ത് വരുന്ന വാർഡാണ് 39 എന്ന് പറയുന്നത്. ഇവിടെ 552 വോട്ടുകളാണ് ഷംന നേടിയത്. ഇതിൽ 361 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. നേരത്തെ LDFന് അവിടെ 44 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി ജയിച്ചത് എങ്കിൽ ഇത്തവണ അത് 361 എന്ന നമ്പറിലേക്ക് ആ ഒരു ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു. ഷംന, എങ്ങനെ കാണുന്നു വിജയത്തെ? ഞങ്ങളെ മുൻ കൗൺസിലർ ഗിരീഷേട്ടൻ, അവർ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നാട്ടുകാരുടെ ഒരു അംഗീകാരമാണ് ഈ വിജയം. വടകര മുനിസിപ്പാലിറ്റി 36-ാം വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്നത് ഫൗസിയ, UDF സ്ഥാനാർത്ഥിയായ ഫൗസിയാണ് ജയിച്ചിരിക്കുന്നത്. 485 വോട്ടുകളാണ് ഫൗസിയ നേടിയത്. അതിൽ 148 ഭൂരിപക്ഷം, 148 വോട്ടുകളാണ് കൂടുതൽ ലീഡ് ചെയ്തിരിക്കുന്നത്. പുതുപ്പണം വാർഡിൽ നിന്നാണ് ഫൗസിയ ജയിച്ചത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? സന്തോഷം, വളരെ സന്തോഷം.
ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും.